ഹിജ്റ പോകുന്ന നേരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി ഞങ്ങൾ നാടുവിട്ടു പോകുമ്പോൾ ഹബീബിന് 53 വയസ്സാണ്. 10 കൊല്ലമാണ് മദീനയിൽ താമസിക്കുന്നത്. 63 ലോകത്തോട് വിട പറയുന്ന നമ്മുടെ ഹബീബ് പ്രവാചക റസൂലുള്ളാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് ഒളിച്ചു പാർത്തു പോകുന്നതിനിടയിലല്ലയോ ഹബീബിനെ കൊല്ലാൻ വന്ന ഒരു യോദ്ധാവ് സുറാഖത് ഇബ്നു മാലിക്. ഓർമ്മയുണ്ടോ സുറാഖയെ? കുതിരപ്പുറത്ത് വന്ന് ഹബീബിനെ വെട്ടാനോങ്ങുമ്പോൾ കാല് മണ്ണിലേക്ക് താഴ്ന്നു പോകുമ്പോൾ നിലവിളിക്കുകയാണ് സുറാഖ. തിരിഞ്ഞു നോക്കുമ്പോൾ ഹബീബിന് പരിചയമുള്ള മക്കയിലെ ഒന്നാന്തരം പോരാളിയാണ് സുറാഖ. മറ്റൊന്നിനുമല്ല മരുഭൂമിയിൽ വന്നത്. 100 ഒട്ടകം കിട്ടും ഹബീബിന്റെ തല കൊണ്ടു കൊടുത്താൽ. ആ ഒട്ടകം മോഹിച്ചു വന്നതാണെന്ന് നബി ഞങ്ങൾക്കറിയാം. അല്ലാഹു ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയാണ്. നബിയേ, ജനങ്ങൾക്ക് അങ്ങേ കൊല്ലാൻ കഴിയില്ല. അങ്ങ് ഹി വാസ് എ മാൻ നോട്ട് ടു ബി കിൽഡ്. നബി ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്, ഒരു മിഷനുണ്ട്. ആ മിഷൻ പൂർത്തിയാകുന്നവരെ ഒരു മനുഷ്യനും ഹബീബിനെ കൊല്ലുകയില്ല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് നബിയെ അങ്ങയെ നാം രക്ഷിക്കും. പുണ്യ നബി ഞങ്ങൾ ഹബീബായി നബി ഞങ്ങളുടെ തല കൊടുക്കാൻ തലയെടുക്കാൻ വന്ന സുറാഖയോട് ഇത്ലയാ സുറാഖ പോര് സുറാഖ പോര് എന്ന് പറയുന്നു. സുറാഖ പുറത്തു വരുന്നു. കിതപ്പുകൾ മാറിയപ്പോ 100 ഒട്ടകം ഞാനൊരു മില്യണേറാവാൻ ഇതെന്താ ഇനി വേണ്ടത്? ആ ലക്ഷ്യമാണ് എന്റെ മുന്നിലൂടെ നടക്കുന്നത്. പാവമായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു 50 കഴിഞ്ഞ് സുദ്ദീഖ് എന്നവരാ കൂടെയുള്ളത്. ഹബീബായ നബി ഞങ്ങളെ വീണ്ടും കൊല്ലാൻ വേണ്ടി വാളെടുത്ത സുറാഖ ഭൂമിയിലേക്ക് ആഴുകയാണ്, നിലവിളിച്ചു. 3-ാമത്തെ തവണയും ഇതുപോലെ സംഭവിച്ചപ്പോഴാ നബി ഞങ്ങൾ സുറാഖ പോരിൻ, പുറത്തേക്ക് പോരിൻ, നിങ്ങൾക്ക് വിഷമം വേണ്ട എന്ന് സുറാഖക്ക് നിരുപാധികം മാപ്പ് കൊടുത്ത, ശത്രുവിന് മാപ്പ് കൊടുത്ത ഹബീബാണ് ഈ ഉമ്മത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാ. ആ പ്രവാചകരുടെ മേൽ എങ്ങനെയാണ് ക്രൂരത കെട്ടിവെക്കാൻ കഴിയുന്നത്? സ്വന്തം ജീവനെടുക്കാൻ വന്ന സുറാഖയോട് നിരുപാധികം മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല സുറാഖ നബി ഞങ്ങളോട് പറയുന്നു, നബിയേ അങ്ങയുടെ കൂടെ ദിവ്യമായ ഒരു ശക്തിയുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ കൂടെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ഇനി അങ്ങയോട് യുദ്ധം ചെയ്യാൻ ഞാനില്ല. ഞാൻ അങ്ങയുടെ അനുയായിയായി മാറും ഇപ്പോഴല്ല. എന്നാൽ അങ്ങയുടെ അനുയായികളോട് എനിക്ക് വേണ്ടി ഒരു സുരക്ഷിത പത്രം അങ്ങ് എഴുതി തരണം. ഞാൻ അങ്ങയോടോ അങ്ങയുടെ അനുയായികളോടോ ഇനി യുദ്ധം ചെയ്യാനില്ല. അതുകൊണ്ട് ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ സുറാഖയായി എന്നെ അങ്ങയുടെ അനുയായികളും ലക്ഷ്യം വെക്കരുത്. അതുകൊണ്ടൊരു ഒരു ഒരു കടലാസിൽ ഒപ്പിട്ട് തരണം. അത് ഒപ്പുവെച്ചു കൊടുക്കുന്നു. സിദ്ദീഖ് തങ്ങളോട് എഴുതാൻ പറയുന്നു. സുറാഖ നിബിധങ്ങളിൽ നിന്ന് സുരക്ഷിത പത്രം, ഒരു ഒരു പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു പോകുന്ന നേരം നിബിധങ്ങൾ സുറാഖയോട് പറഞ്ഞ വാക്കുകൾ അനശ്വരമാണ്. كيف بك يا سراقا اذا لبست سواري كسرى وقيصر كسرയുടെയും കൈസറിന്റെയും വളകൾ ആഭരണങ്ങൾ സുറാഖ നിങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെടുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? കിസ്റയുടെ ഇറാനിന്റെ ഭരണാധികാരി കിസ്റബ്നു ഹുർമുസിനെയാണോ നബിയെ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ അതെ, കിസ്റബ്നു ഹുർമുസ് ഒഡീഷനാണ്. കിസ്റബ്നു ഹുർമുസിന്റെ ആഭരണങ്ങൾ സുറാഖ നിങ്ങളുടെ കൈകളിൽ വരും. എന്റെ കയ്യിലോ? അതെ. എങ്ങനെ ഉണ്ടാകും അപ്പോ? സുറാഖയുടെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റാതെ പകച്ചു പോവുകയാണ്. സ്വന്തം ജീവൻ കൊണ്ട് മദീനയിലേക്ക് രക്ഷപ്പെട്ട് ഓടുമ്പോഴാണ് കിസ്ര രാജാവിന്റെ ഭരണകൂടം ഇസ്ലാമിന്റെ കീഴിൽ വരുമെന്ന് ലോകത്തിന്റെ ഗുരു പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനം ലോകത്ത് വെളിച്ചം കാണുന്നത് 12 വർഷം കഴിഞ്ഞതിന് ശേഷം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. മദീനയിൽ നിന്ന് ഒരു സൈന്യം കാദിസിയയിലേക്ക് പോയി തിരിച്ചു വരുമ്പോ റോമൻ പേർഷ്യൻ ഭരണാധികാരിയുടെ കോട്ടക്കൊത്തളങ്ങളിൽ കിടക്കുന്ന സർവായുധങ്ങളും രത്നങ്ങളും പവിഴങ്ങളും മദീന പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് സ്വഹാബിമാർ സമർപ്പിച്ച നേരം ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, എവിടെയാണ് സുറാഖ? ആ യുദ്ധത്തിന് പോയ ആളാണ് സുറാഖ് റളിയല്ലാഹു അൻഹു. സുറാഖ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ
അല്ലാഹുവിന്റെ റസൂൽ അന്നൊരിക്കൽ നിങ്ങളോട് പറഞ്ഞത്, സുറാഖ നിങ്ങളുടെ കൈകൾ ഇരിക്കട്ടെ, പേർഷ്യൻ രാജാവിന്റെ ആഭരണങ്ങൾ അത് നിങ്ങളെടുത്ത് വിറ്റോളൂ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിൽ വരുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ട് അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ഓർമ്മയുണ്ട്. മദീനയിലേക്ക് എന്റെ ഹബീബ് ഒളിച്ചും പാർത്തും യാത്ര പോകുമ്പോ ആ ഹബീബിന്റെ തലവെട്ടാൻ വേണ്ടി ദുഷ്ടലാക്കുമായി ഞാൻ വന്നപ്പോ എന്റെ കൺമുമ്പിൽ അത്ഭുതങ്ങൾ കാണിച്ചു തന്ന് പിന്മാറിയ എന്റെ കൈ പിടിച്ചുകൊണ്ടാണ് നബി ഞങ്ങൾ പറഞ്ഞത്, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്രാ വ ഖൈസർ, കിസ്രയുടെയും ഖൈസറിന്റെയും ആഭരണങ്ങൾ നിന്റെ കൈകളിൽ ചാർത്തപ്പെടുമ്പോൾ എങ്ങനെയുണ്ടാകും? സുറാഖ, പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നപ്പോഴാണ് വലിയ ഒരു പ്രതീക്ഷയുടെ കവാടം ഹബീബ് തുറന്നു വെച്ചു തരുന്നത്.